ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ നാലാമത്തെ ദിവസമാണ് ടിബിലിസിയിലെ. ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നു, വൈകുന്നേരം 4:00 ഫ്ലൈറ്റിനാണ് തിരിച്ചു പോകുന്നത്. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി, കൂടാതെ വൈനൊക്കെ ടേസ്റ്റ് ചെയ്ത് നടന്ന അവസരമായിട്ടാണ് വന്നത്. അത് കാരണം വന്ന വഴി കിടന്ന് ഉറങ്ങി, പുറത്തുനിന്ന് തന്നെ കുറച്ച് ആഹാരമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് കഴിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങി. അതാണ് ഇന്നലെ ഒരു ഒരു പാർട്ടിങ് വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഗുഡ് ബൈ വീഡിയോ എടുക്കാൻ സാധിക്കാതിരുന്നത്. സോറി അബൌട്ട് ഇറ്റ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാലാമത്തെ ദിവസമാണ് ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നത്. ഇന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മൊനാസ്ട്രി കാണാൻ പോകുന്നുണ്ട്, ജാബ്രി ട്രിനിറ്റി മൊനാസ്ട്രി എന്ന് പറയുന്നത്. അതിനുശേഷം വേറൊരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ജഡ്ജ് പിന്നെ ജോജിയ അതും കാണാൻ പോകുന്നുണ്ട്. അത് രണ്ടും കണ്ടതിന് ശേഷം ടൂർ ഗൈഡ് വണ്ടി തന്നെ ഞങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും സോ വിൽ ബി പുഷിംഗ് ഓഫ് ബാക്ക് ടു ദുബായ്. ദാറ്റ് ഈസ് എ പ്ലാൻ ടു ബി. Devo Giorgio Baschillo Ciampina Salutino Palmadaco. പതിനഞ്ചാം നൂറ്റാണ്ടില് 6th century ഉണ്ടാക്കിയ ഒരു മൊനാസ്ട്രിയാണിത്, ജവരി മൊനാസ്ട്രി. ജവേരി മൊനാസ്ട്രി, ജുവാരി മൊനാസ്ട്രി, മൊനാസ്ട്രി ഓഫ് ക്രോസ്. 16 മുമ്പ് ഉണ്ടാക്കിയ ഒരു ഒരു ചേർച്ച്. വാഫ്, അത് അതേപടി നിലനിർത്തിയിരിക്കുകയാണ്. കൊടും തണുപ്പെന്ന് തന്നെ പറയണം. സ്വെറ്ററും അതിൻ്റെ ഉള്ളിൽ ഷർട്ടും ഹെഡ് കവറും കയ്യിൽ ഇതാ ഗ്ലൗസും ഇതൊക്കെ ഇട്ടിട്ടും ഒരു രക്ഷയില്ല. തണുത്ത കാറ്റടിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, വിറയ്ക്കുവാണ് ഇവിടെ. നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പോയപ്പോൾ കാണിച്ചിരുന്നു വൈറ്റ് കളർ ആൻഡ് ബ്ലാക്ക് കളർ ജോയിൻ്റ്. എന്നിട്ട് ഒരുമിച്ച് കരിങ്കടലിലേക്ക് ഒഴുകുകയാണ്, രണ്ട് നദികൾ ഒരുമിച്ച് ചേർന്നിട്ട്. ഇവിടെയാണ് ഇത് ഒരുമിച്ച് ചേരുന്നത്. ദൂരത്ത് കാണുന്ന മലകൾ മഞ്ഞ് മൂടി കിടക്കുകയാണ്, കണ്ടില്ലേ? മേഘം, മഞ്ഞല്ല മേഘം മൂടി കിടക്കുകയാണ്. മഞ്ഞുവീഴ്ചയുണ്ട് ഇവിടെ. ഓ, തണുപ്പ് നമ്മളെ വിട്ടു മാറുന്നില്ല. സാധാരണ പോലെ തന്നെ മൊനാസ്ട്രിക്കുള്ളിൽ ക്യാമറ അലൗഡ് അല്ല, ഇവിടെ ഓഫ് ചെയ്യുവാണ്. തിരിച്ചിറങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഞങ്ങളിപ്പോൾ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇത് വേൾഡിലെ 3rd largest ചേർച്ച് ആണ്, ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ 3rd largest ചേർച്ച് ആണ് വേൾഡിലെ. ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൗ ഇറ്റ് ഈസ്. സീ, ഇതതിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചയാണ്. ഇതതിൻ്റെ പുറത്തെ മതിലാണ്. നിറയെ വണ്ടികളും ബസ്സുകളും കാറുകളും ഒക്കെ ഉണ്ട് ഇവിടെ, ടൂറിസ്റ്റുകളുമായിട്ട് വന്നിരിക്കുന്നതാണ്. ഈ കാണുന്നതാണ് ഓക്കെ ഓപ്പൺ ഇൻ 2004. ഇതിന്റെ പൊക്കത്തുള്ള ഡോമാണ് നമ്മുടെ റൂമിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിക്കുന്നത്. രാത്രിയിലൊക്കെ ലൈറ്റഡ് ആയിട്ട് കാണുന്നില്ല. സ്വർണം കൊണ്ടുള്ള ഡോമാണ്. അതിന്റെ പൊക്കത്ത് കാണുന്ന കുരിശിന്റെ താഴത്തെ ഭാഗത്തായിട്ട് കാണുന്ന മുഴുവൻ സ്വർണമാണ്.
four churches around the Holy Trinity Cathedral. Mm-hmm. And it means flag of Georgia. Mm-hmm. You know our you know our flag made by five crosses. So it means this cathedral, this church. Mm-hmm. Okay, I'm coming. കള്ളി കള്ളിമുള്ള ചെടി പോലെ അല്ലേ. പൂവുണ്ട് അതില് ഓൾറെഡി. ഇത് അതിന്റെ ഒരു ബെൽ ടവർ ആണ് കണ്ടില്ലേ, പൊക്കത്തൊരു ഭീമാകാരനൊരു ബെല്ല് ഉണ്ട്, മണി, പള്ളിമണി. അതിന്റെ താഴത്തെ ഭാഗത്തായിട്ട് ഇല്ല ചെറിയ ചെറിയ മണികൾ തൂക്കിയിട്ട്. ഇതിന്റെ പടിക്കെട്ട് കയറി പക്കത്ത് ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഇതിന്റെ അകത്തൊന്ന് കയറി ജസ്റ്റ് ഒന്ന് കറങ്ങിക്കൊണ്ടതിന് ശേഷം ഇവിടുന്ന് എയർപോർട്ടിലേക്ക് മൂവ് ചെയ്യണം. 5 o'clock ഫ്ലൈറ്റ്. ഒരു 2 മണിയാകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഐ മീൻസ് ഓൾമോസ്റ്റ് 1 o'clock ആണ്. പള്ളിയുടെ മുറ്റത്ത് നിന്നിട്ട് അതിൻ്റെ ഒരു ചുറ്റിനുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഞങ്ങൾ കയറി വന്ന പടവുകൾ, കയറി വന്ന ഗേറ്റ്. Wow, it's an amazing experience. Beautiful. I will offer you first Orthodox. ഞങ്ങളെ പൊക്കത്തവന്റെ പള്ളിയിൽ നിന്ന് പടിക്കെട്ടുകൾ ഇറങ്ങി താഴത്ത് വന്നതാണ്. താഴത്തെ പുകർത്ത നിലയാണ്. ഇവിടെയും വലിയൊരു ഹോളുണ്ട്. അതൊരു താഴത്തെ പുകർപ്പ് നില കണ്ടു. അപ്പൊ അവിടുന്ന് ഗോയിങ് ഫർദർ ഡൗൺ പോയി നോക്കാം അവിടെ എന്താവുന്നു. ഭൂമിന്ന് ഒരു ഭൂമിന്റെ പൊക്കത്തു നിന്ന് ഒരു 50 meters താഴത്തെ എത്തിയിട്ടുണ്ട്. വാതിലുകളൊക്കെ നല്ല തടിയാണ്, ഒരു 1.5 വാതിലാണ്.
പല വാതിലുകൾ പല വശത്തേക്ക് തുറക്കുന്നുണ്ട്. ഞങ്ങൾ കയറി വന്നു അറിയാം. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി ഞങ്ങൾ പൊക്കത്തേക്ക് ഒന്നും കൂടെ കയറുവാണ് നോക്കാം. പള്ളിയുടെ അകത്തൊക്കെ കുറച്ച് കാണിക്കാൻ പറ്റി, കണ്ടില്ലേ എല്ലാം വിശദമായിട്ട്. ഇപ്പൊ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി, അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നേരത്തെ കണ്ട കാഴ്ചകൾ കുറെ കൂടെ ഡീറ്റെയിൽഡായിട്ട് കുറെ കൂടെ അടുത്ത് നിന്നിട്ട് കാണുന്നു. ഇതിന്റെ പുറയിലത്തെ ഗേറ്റ് ആണത്. എവിടെ ഒന്ന്? ലോകത്തിലെ ഒരുവിധ എല്ലാ കളറിലുള്ള റോസുകളും ഇവിടെ ഉണ്ട് അല്ലേ. യെല്ലോ കളറിലെ റോസ് ഞാൻ ആദ്യമായിട്ട് കാണുമല്ലേ. യെല്ലോ കളറിലെ റോസ് ആണോ? ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കടുത്ത യെല്ലോ കളറില്. ഞങ്ങളുടെ ജോർജിയൻ അഡ്വഞ്ചർ ഇന്നത്തോണ്ട് തീർന്നു. തിരിച്ച് എയർപോർട്ടിലെത്തി, ചെക്ക് ഇൻ സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ, ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ ഫുഡ് കോർട്ടിൽ കയറി ലഞ്ച് കഴിക്കുകയാണ്. അവിടെ ലഞ്ചായിട്ട് ചെറിയ ചെറിയ സാലഡ്സ്, ഡോനട്സ് അതേപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കുകയാണിപ്പം. 4 ദിവസം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി നാട്ടിൽ പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. ഇതെല്ലാം എടുത്ത ഫുട്ടേജ് എല്ലാം പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യണം, എഡിറ്റ് ചെയ്യണം, മിക്സ് ചെയ്യണം, അങ്ങനെ പല പരിപാടികളുണ്ട് അഞ്ജുന്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. ഞാൻ ആദ്യത്തെ അല്ലെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. സോ വിൽ ബി ഡെഫിനറ്റ്ലി ഡൂയിങ് മോർ വീഡിയോസ് ഇൻ ദ കമിങ് മന്ത്സ്. താങ്ക് യു സോ മച്ച്. സി യു സൂൺ. Bye. Oh.